ഫ്രണ്ട്സ്, വെൽക്കം ടു അലീനാസ് ആൻഡ് അലീഷാസ് ക്രിയേഷൻസ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ട്രിക്കായിട്ടാണ്. അപ്പം ഈ ഒരു ട്രിക്ക് കൊച്ചു കുട്ടികൾക്ക് തൊട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു ട്രിക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത് ചെയ്യാനായിട്ട് വേണ്ടത് കളർ പേപ്പേഴ്സ് അല്ലെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പറാണ്. ഇതും ഇല്ലാത്തവർക്ക് സാധാരണ ബുക്കിൻ്റെ പേപ്പറാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി കത്രികയും സ്കെച്ചും വേണം. സ്കെച്ച് പെൻ ഇല്ലാത്തവരെ വിഷമിക്കൊന്നും വേണ്ട, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിന് ശേഷം ഒരു സ്ക്വയർ പീസ് എടുത്തതിന് ശേഷം അത് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മടക്കുക. പിന്നെ അതിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും പൊങ്ങി നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ആ ഒരു ട്രയാങ്കിളിനെ വീണ്ടും ഒരു കുഞ്ഞു ട്രയാങ്കിളാക്കി മാറ്റുക. ഒരു തവണയും കൂടി നമ്മൾ ആ ഒരു ട്രയാങ്കിളിനെ മടക്കണം. ഇപ്പോൾ കാണിച്ചു തരുന്ന പോലെ തന്നെ ഇതേപോലെ മടക്കണം. ഇനി നമ്മൾ ഒരു തവണയും കൂടി ഈ ഒരു ട്രയാങ്കിളിനെ മടക്കണം. ആ നമ്മൾ ടോട്ടൽ 3 പ്രാവശ്യമാണ് നമ്മൾ ട്രയാങ്കിളിനെ മടക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടമുള്ള പെറ്റലിൻ്റെ ഷേപ്പ് എടുക്കാം. നിങ്ങൾക്ക് പിന്നെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ടാണെങ്കിലും പെറ്റലിൻ്റെ ഷേപ്പ് എടുക്കാം. പിന്നെ ഇതുണ്ടല്ലേ, അപ്പോൾ നമ്മളുടെ ഒരു സൂപ്പറായിട്ടുള്ളൊരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 5 ഫ്ലവർ നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്ലവർ നമ്മൾ നല്ല നടുവിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്കെച്ച് പെൻ ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ ഓരോ ഫ്ലവറും എടുത്തിട്ട് അതിൻ്റെ പെറ്റൽ നടുവിലേക്ക് മടക്കി കൊടുക്കണം. അങ്ങനെ എല്ലാ ഫ്ലവറിൻ്റെയും അതേപോലെ തന്നെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ഫ്ലവറിൻ്റെയും മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും നിങ്ങൾ മടക്കി എടുക്കണം. ഇതിന് ശേഷം നമ്മളൊരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഫ്ലവേഴ്സായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും പെതിയെ പെതിയെ അത് നിവർന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇത് പെതിയെ പെതിയെ നിവർന്ന് നിവർന്ന് വരുന്നുണ്ട്. അത് വിരിഞ്ഞ് വരാനായിട്ട് ഒരു മിനിറ്റോളം എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലവണ്ണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവനും വിരിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.